കൊടിയാടയാളവുമായി ഓണപ്പൊട്ടൻ പുറപ്പെടാറായി. ടെലിവിഷൻ ചാനലുകൾ വന്നതോടെയാണ് ഈ കലാരൂപത്തെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. വടക്കേ മലബാറിൽ ഒതുങ്ങി നിൽക്കുന്ന ഗൃഹാതുരമായ ഒരു അനുഭവമാണ് ഓണപ്പൊട്ടന്റെ ഗൃഹസന്ദർശനം. വടക്കേ മലബാറിൽ ഓണത്തിനോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന തെയ്യരൂപമാണിത്. മുഖത്ത് ചായം പൂശി ചുവന്ന പട്ടുടുത്ത്, തലയിൽ തെച്ചിപ്പൂവേന്തിയ കിരീടവും കുരുത്തോല കുടയുമായി ഓണപ്പൊട്ടൻ തിരുവോണനാളിൽ വീടുകളിലെത്തും. മലബാറുകാരുടെ ഓണാഘോഷത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കഥാപാത്രമാണ് ഓണത്തപ്പൻ എന്ന ഓണപ്പൊട്ടൻ. ഓണത്തിനോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ ഉൾപ്രദേശങ്ങളിലും കണ്ണൂരിലും അവതരിപ്പിക്കപ്പെടുന്ന തെയ്യരൂപമാണ് ഓണപ്പൊട്ടൻ. ഒന്നും മിണ്ടാതെ കയ്യിലുള്ള മണിക്കിലുക്കത്തിലൂടെയാണ് തെയ്യം തന്റെ വരവറിയിക്കുക. ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഓണേശ്വരന് ഓണപ്പൊട്ടൻ എന്ന പേരുകൂടി വീണു. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുതോറും കയറിയിറങ്ങുന്നത്. ഓണപ്പൊട്ടൻ ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം. ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കാതെ താളം ചവിട്ടുകയും ഓടുകയും ചെയ്യുന്ന പൊട്ടൻ കുട്ടികളുമായി കളിച്ചുല്ലസിച്ചാണ് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നീങ്ങുന്നത്. പല കോപ്രായങ്ങളിലൂടെയും വീട്ടുകാരെയും നാട്ടുകാരെയും രസിപ്പിക്കുന്ന ഒരു ഹാസ്യവേഷം കൂടിയാണിത്. അരിയും ഓണക്കോടിയും ഭക്ഷണവുമാണ് ഓണത്തപ്പന് ദക്ഷിണയായി നൽകുക. മഹാബലിയാണ് ഓണത്തപ്പന്റെ വേഷത്തിൽ വീട്ടിലെത്തുന്നതെന്നാണ് മലബാറുകാരുടെ വിശ്വാസം. ഐശ്വര്യം പകരാനുള്ള ഈ യാത്രയെ അത്യന്ത ബഹുമാനത്തോടുകൂടിയാണ് പഴയകാല തലമുറയിലുള്ളവർ കണ്ടിരുന്നത്. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണത്തെയും കെട്ടാനുള്ള അവകാശം രാജാക്കന്മാർ മലയ സമുദായത്തിൽപ്പെട്ടവർക്ക് അനുവദിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അതേസമയം ഇനിയും ഈ കലാരൂപത്തിന് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലെന്ന് ദുഃഖകരമാണ്. വെബ് ഡെസ്ക്, തത്തുമൈ.